മയ്യത്ത് നിസ്കാരത്തിന്റെ ാണ് എണ്ണുന്നത് നാലാമത്തെ പറ്റിയാണ് ചർച്ച മത്തിന് പറയുന്നു

ഞാൻ പറയുന്നു ഫാത്തിഹത്തു ഫാത്തിഹ വൈരിൽ ഒന്നാമത്തെ അല്ലാത്ത മറ്റു തെക്കുറുകൾക്ക് ശേഷവും ഫാത്തിഹ ഇനി നമുക്ക് വായിക്കാം കിറാഅത്തുൽ ഫാത്തിഹത്തി ഫാത്തിഹ ഫാത്തിഹ മയ്യത്ത് നിസ്കാരത്തിൽ അറിയാത്തവർ ഫാത്തിഹന്റെ ഓത മറ്റു ആയത്തുകളൊക്കെ അല്ലെങ്കിൽ അതിനും പറ്റുന്നില്ലെങ്കിൽ ആ ഫാത്തിഹയുടെ ഫാത്തി അനുസരിച്ച് നിൽക്കുക അതാ നിർബന്ധം ലിമാ മറ ചർച്ചയിൽ വേണ്ടി അവിടെ ലാ സ്വലാത്ത ഉമ്മിൽ കിതാബ് എന്നൊക്കെ ിൽ ആ ചർച്ച അവിടെ മുതലുള്ള പേജുകളിൽ ആ ചർച്ചയുണ്ട് ഇനി ചർച്ചു നിസ്കാരം തന്നെ പ്രത്യേകമായി തെളിവ് വന്നിട്ടുണ്ട് അവിടെ ഓതണം എന്ന് അബ്ബാസിൻ ഹുന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബ്ബാസ് അബ്ബാസ് തങ്ങൾ തങ്ങൾ ഫാത്തിഹ ഫാത്തിഹ തന്നെ തന്നെ ഓതിയിട്ടുണ്ട് ഓതിയിട്ടുണ്ട് ഈ ജനായിസിൽ മയ്യത്ത് നിസ്കാരത്തിൽ പറയുകയും ചെയ്തു ഞാൻ ഫാത്തിഹ ഇങ്ങനെ ഉറക്ക ഓതിയത് ഇത് സുന്നത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഫാത്തിയ സുന്നത്തോ ഫാത്തിയ ഉജൂബ് എന്നല്ല പറഞ്ഞത് അല്ല ആ സുന്നത്തിന്റെ മേന ഐ തൊരീക്കത്തുൻ മഹലൂഫത്തു നമ്മൾ ശീലിച്ചു വന്ന വഴി ഇതാണ് നമുക്ക് പരിചയമുള്ള വഴി ഇതാണ് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫാത്തിയ ഉറക്ക ഓതിയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു അപ്പൊ ജനാസയിൽ തന്നെ ഫാത്യ ഓതി എന്നതിന് തെളിവായി ഇനി ഫാത്തിഹന്റെ മഹല്ലാണ് ഇനി പറയുന്നത്

അപ്പോ ഇപ്പോ ഒന്നാം തന്നെ ഫാത്തിഹ ഓതണം എന്ന് പറഞ്ഞു അപ്പോ അത് ഇതനുസരിച്ച് അത് ഓദാതെ പോയാൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല തർത്തീബ് തെറ്റി ഈ ഫാത്തിഹ ഒന്നാമത്തെ തെക്കുബീറിൽ തന്നെ വേണം എന്ന ഈ വീക്ഷണം അനുസരിച്ച് മറന്നു അടുത്ത തെക്കുബീർ ചൊല്ലി എന്നാൽ ഇനി അവൻ കൊണ്ടുവരുന്നതൊന്നും അവനക്ക് പരിഗണിക്കൂല കാരണം ഒന്നിന്റെ ശേഷം തന്നെ ഓതണ്ട ഫാത്തിഹ മറന്നിട്ടാണ് അപ്പറൽ ചെയ്യുന്നത് അപ്പൊ അതൊന്നും എടുക്കൂല കൗലും ഇന്റെ കൗല് മനസ്സിലാക്കി തരുന്നുണ്ട് ഏതുവാക്ക് ഉപേക്ഷിക്കപ്പെട്ടതിന്റെ ശേഷം കൊണ്ടുവരുന്നത് മുഴുവൻ ലഹുവാണ് എന്ന് ഫുക്കഹ് പറയാറുണ്ട് നിസ്കാരത്തിന്റെ തെർത്തീപ് ചർച്ച ചെയ്തോടുത്ത് രണ്ട് തൊണ്ണൂറ്റി ആറിൽ ഈ വിഷയം പറയുന്നുണ്ട് ഒന്ന് ഉപേക്ഷിച്ചു പോയാൽ അതിൻ്റെ ശേഷം മുഴുവൻ ലഹവാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെ ഫാത്യ ഇവിടെ തന്നെ വേണം എന്ന വീക്ഷണ പ്രകാരം ഫാത്യ ഒഴിവാക്കി അപ്പുറത്തേക്ക് നീങ്ങിയാൽ പിന്നെ കൊണ്ടുവരുന്നതൊന്നും പരിഗണിക്കൂല പക്ഷേ ഈ ഒന്നിൽ തന്നെ വേണം എന്നതിന് നവവി ഇമാമി സ്ഥിതറാക്കി ചെയ്യുകയാണ് ഇനി പറയുന്നത് കുൽത്തു ഒന്നല്ലാത്ത മറ്റു തെക്ക് ശേഷവും മതിയാകും അപ്പൊ രണ്ടിലോ മൂന്നിലോ നാലിലോ ഫാത്തിഹ കൊണ്ടുവന്നാൽ മതി മതിയാകും എന്ന് ഞാൻ പറയുന്നു ഇസ്തിദറാക്ക് ിൽ ഒന്നിൽ കൊണ്ടുവരാ അല്ലെങ്കിൽ രണ്ടിൽ കൊണ്ടുവരാ എന്ന് പറഞ്ഞതോ അതൊരു ഉദാഹരണം പറഞ്ഞതാ മൂന്നിലും നാലിലൊക്കെ ആവാം അതുകൊണ്ട് മിൻഹാജും കൂടി എതിരാണ് ആരും പറയണ്ട അതാ പറയുന്നു

അല്ലെങ്കിൽ രണ്ടാം തക്ബീറിന് ശേഷം എന്ന് പറഞ്ഞത് കൊണ്ടു വന്നാൽ അപ്പൊ അത്ഹാജ് പറഞ്ഞതിനോട് എതിരല്ല മിന്നഹാജ് പറഞ്ഞത് രണ്ടിലോ മൂന്നിലോ നാലിലോ കൊണ്ടു വന്നാൽ മതി എന്ന അതിനോട് എതിരല്ല റൗലയും മിൻഹാജും എന്ന് പറയുന്നവർക്കെതിരായിട്ടാണ് ഇത് പറയുന്നത് റൗല നോക്കിയാൽ ഈ പരാമർശം കാണാവുന്നതാണ് ഏതായാലും ഈ ഫാത്തിഹയുടെ മഹല്ലിലെ ഈ പ്രശ്നമുള്ളൂ അത് ഒന്നിലോ രണ്ടിലോ മൂന്നിലോ നാലിലോ ഒക്കെ ആവാം എന്നത് ഫാത്യ അല്ലാത്ത ും മയത്തിന് വേണ്ടിയിട്ടുള്ള അതൊക്കെ ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ വേണം ഒരു മാറ്റം അതിൽ പാടില്ല അതാ അതാത്തത് എന്താ

രണ്ടില് മറ്റേത് മൂന്നില് അങ്ങനെ തന്നെ വേണം എന്നാ പിന്നെ എന്തേ ഇതിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത് എവിടേം ആവാമെന്നും അതേ സമയത്ത് സ്വലാത്തും ദുവും ആ പറഞ്ഞ തെക്കുപീറുകൾക്ക് ഉടനെ ആവണമെന്നും രണ്ടാം തെക്ക് മൂന്നാം തെക്ക് പീർ ഇതെന്താ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തിയത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വ്യത്യാസം പറയാൻ പ്രയാസാണ് കഴിയുന്നില്ല അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും ആദ്യം പറഞ്ഞ ഒന്നാമത്തെ തന്നെ ഫാത്തിഹ വേണം എന്നതിന് എടുത്തത് കാരണം വ്യത്യാസം കാണുന്നില്ല ഫർക്കിൽ ഫാത്തിഹ അവിടെ പ്രയാസമുണ്ടായപ്പോ അതിന്റെ വേണം എന്ന് എന്തേ വ്യത്യാസപ്പെടുത്തണത് ആ വ്യത്യാസം പറയാൻ അവ്വല ധാരാളം പണ്ഡിതന്മാർ ആദ്യത്തെ അഭിപ്രായം തന്നെ പ്രബലമാക്കി അഥവാ ഒന്നിന്റെ ഉടനെ തന്നെ ഫാത്തിഹ വേണം

നിസ്കാരം കൊണ്ട് മയ്യത്തിന് ശുപാർശ ചെയ്യലും മയത്തിന് വേണ്ടി ദോക്കലും ആ ധുവ സ്വീകരിക്കാനുള്ള ഒരു വസീലയാണ് നബിയുടെ പേരിലുള്ള സ്വലാത്ത് അതുകൊണ്ടാണ് സ്വലാത്തിന്റെ മുമ്പ് ഹംദും വേണം എന്ന് പറഞ്ഞത് അപ്പോ അത് അതിന്റെ ആ സ്ഥലത്ത് തന്നെ വന്നു ആദ്യം സ്വലാത്ത് പിന്നെ ദുആ അതാ സ്ഥലത്ത് തന്നെ വേണം ഫാത്ത അങ്ങനല്ല ഫാത്യക്ക് ഇവിടെ ഒരു റോളും ഇല്ല ഫാത്യ ഈ നിസ്കാരത്ത് കടന്നു കൂട്ടിയതാണ് ഇവിടെ മയത്തിന് വേണ്ടി ദുആർക്കല ലക്ഷ്യം ഈ നിസ്കാരത്തിൽ കടന്നു കൂട്ടിയതാ അതുകൊണ്ടാണ് ഫാത്യ കൊണ്ട് ഒതുക്കിയത് സുഹൃത്ത് പറഞ്ഞില്ലല്ലോ അതാ പറയുന്നത് വേണെങ്കിൽ ഫർക്ക് പറയാം എവിടെ ആയാലും മതി സ്വലാത്തും ദുആഉം എന്റെ എവിടായാലും വേണം എന്ന് ഫർക്ക് പറയാൻ പ്രയാസം ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞു ബി ബി അന്നൽ സ്വലാത്തി മയ്യത്ത് നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം അശ്ശഫാഅത്തു ലിൽ മയ്യത്തി വേണ്ടിയുള്ള ശുപാർശയും മയ്യത്തിന് വേണ്ടി അലൈഹി വസല്ലമ വസീലത്തുൻ ദ്വാരക്കരുമാണ്

തൊട്ടും തൊട്ടും വാരിതായ ആ മഹല്ലിൽ തന്നെ അത് കൊണ്ടുവരണം എന്നായി ആദ്യം ദുആ ആദ്യം സ്വലാത്ത് പിന്നെ ദുആ ഇതാണ് ഉദ്ദേശം എന്ന് അറിയിക്കാൻ വേണ്ടി ബിഖിലാഫിൽ ഫാത്തിഹത്തി ഫാത്തിഹ അങ്ങനല്ല ഫലം യതഅയ്യൻ ലഹാ മഹല്ലുൻ അതുകൊണ്ട് ഒരു മഹല്ലും തഴയുനായില്ല മാത്രമല്ല ഫാത്തിയനെ തൊട്ട് ഒഴിവാവൽ ജായിസാണ് എന്നിട്ട് ആ ഫാത്തിഹ മറ്റേതെങ്കിലും തീറിലേക്ക് കൂടലും പറ്റും അവിടെ എവിടെങ്കിലും കൊണ്ടുവന്നാ മതി

മറ്റേത് അങ്ങനെയല്ല ദുആായുടെ ലക്ഷ്യണ്ട് അതുകൊണ്ട് ആദ്യം സ്വലാത്ത് പിന്നെ ദുആ ദുആന ഇബിൻ ഖാസിം എതിർക്കുന്നു ഖാസിം അല്ലെങ്കിലും കണ്ടുപിടുത്തങ്ങള് ഇടക്കിടക്ക് എതിർക്കും ഹാദൽ എന്താ അറിയോ ദുആ സ്വീകരിക്കാൻ ഏറ്റവും വലിയ മാധ്യമം ഖുർആനോദ് കബർ അതുകൊണ്ടാണല്ലോ ചെയ്യുന്ന ആൾക്കാർ ഖുർആനോദി തോരക്കണമെന്ന് പറഞ്ഞത് അപ്പം സുഹൃത്ത് സുന്നത്ത് സുഹൃത്ത് സുന്നത്തില്ലാത്ത ചെയ്തത് അവിടെ പറഞ്ഞത് സുന്നത്ത് ഇല്ലാത്ത ജനാസ പെട്ടെന്ന് അടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിമർശനവും നടത്താം ഈ ഫർക്കില് എന്ന് ഇബിന് കാസിമും പറയുന്നു ഇൻഷല്ല ഇന്ന് അവിടെ നിൽക്കട്ടെമാരൊക്കെ ഷെർവാനിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് എല്ലാരും നോക്കുക